AD 52 വിശുദ്ധ തോമാസ് ലീഹ സ്ഥാപിച്ച പാലയൂർ പള്ളിയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിൽ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളുണ്ടെങ്കിലും ഒരു കേരളീയ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള വളരെ അപൂർവം പള്ളികളിലൊന്നാണിത്. അതതിൻ്റെ പഴക്കം തന്നെയാണ് സൂചിപ്പിക്കുന്നതും. ആദ്യം തന്നെ കയറി വരുമ്പോൾ ഇതുപോലെയുള്ള വലിയൊരു ഗോപുരം കാണാം. അതിനുശേഷമാണ് പള്ളിയുടെ പ്രധാന ഭാഗം ആരംഭിക്കുന്നത്. പല ഭാഗങ്ങളും ഇപ്പോഴും പഴയ കേരള ശൈലി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. AD 52 തോമാസ് ലീഹ സ്ഥാപിച്ച 7.5 പള്ളികളിൽ ഒന്നായിട്ടാണ് ഈ പാലയൂരിലെ ഈ സെൻറ് തോമസ് പള്ളി അറിയപ്പെടുന്നത്. പള്ളിയുടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കുറച്ചധികം കാഴ്ചകൾ, കുറച്ചധികം ശേഷിപ്പുകൾ ഇവിടെയുണ്ട്. ഈ സ്ഥലത്തിരുന്നു കൊണ്ടാണ് വിശുദ്ധ തോമാസ് ലീഹ ആദ്യമായിട്ട് ബൈബിള് നാട്ടുകാർക്ക് ചൊല്ലിക്കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലം തോമാസ് ലീഹയുടെ വചനമണ്ഡപം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതാണ് പള്ളിക്കകത്തുള്ള പ്രാർത്ഥനാ ഹാള്. വളരെ നന്നായിട്ട് തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 1700 ശേഷമാണ് പള്ളി പുനർനിർമ്മിക്കുന്നത്. പള്ളിക്കകത്ത് കണ്ട മറ്റൊരു രസകരമായ സംഗതിയാണ് ഈ ഫാൻ. ഒറ്റൊരു ഫാനേ പള്ളിക്കകത്തുള്ളൂ, അതെല്ലാവർക്കും കിട്ടുന്ന രൂപത്തിലാണുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കുറച്ചാളുകളെ മാമോദിസ നൽകിയ സ്ഥലം ഇതിന് തൊട്ടടുത്തായുള്ള തളിയകുളത്തിലാണ്. പക്ഷേ ഈ കൊറോണ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാൻ സാധിച്ചില്ലെന്ന് മാത്രം. വിശുദ്ധ തോമാസ് ലീഹ ആദ്യമായിട്ട് കുരിശ് സ്ഥാപിച്ചത് ഈ സ്ഥലത്താണ്. അതിൻ്റെ സ്മരണാർത്ഥം ഇന്നിവിടെ ഒരു കരിങ്കല്ലിൻ്റെ കുരിശുണ്ട്. പള്ളിയുടെ തൊട്ടടുത്തായി തന്നെയുള്ള മറ്റൊരു ആകർഷണമാണ് ഈ ബോട്ടുകുളം. തോമാസ് ലീഹ ആദ്യം ഇവിടെയാണ് വന്ന് ബോട്ടിറങ്ങിയത്. അതുകൊണ്ടുകൂടിയാണ് ബോട്ടുകുളം എന്ന് അറിയപ്പെടുന്നത്. ആദ്യകാലത്ത് ഈ സ്ഥലത്തേക്ക് സഞ്ചാരമാർഗമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ പിന്നീട് അതെല്ലാം നശിച്ചു പോയിട്ട് വന്നിറങ്ങിയ ഭാഗം മാത്രം ഒരു കുളം രൂപത്തിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്ന പ്രതിമ എന്ന് പറയുന്നത് വിശുദ്ധ തോമാസ് ലീഹയുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ്. ഏകദേശം 45 അടി ഉയരമുണ്ട് ഇതിന്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് കൊറോണ ആയതുകൊണ്ട് അതിനകത്തേക്ക് കയറാനോ കൂടുതൽ കാര്യങ്ങൾ പകർത്താനോ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.